ഗ്ലോറിയസ് ഗോസ്പെൽ പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം. അവൻ സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹീസ് റിസൺ, ഇൻഡീഡ് ഹീസ് റിസൺ. നിങ്ങൾക്കെല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. നിമ്മുറിവുകളിൽ നേറ്റേൻ മോറോൻ മണമൻ നാഥ നിന്നധരങ്ങളഹോ പട്ടിൻ നൂലോടൊത്തുള്ളു കാൺമാൻ വന്നോ എന്നെ പടർച്ചൂറ്റി ഗോകുൽ തായി വിട്ടോടി നിന്മാർവ് തുറന്നും രക്തം വാർന്നും കണ്ടേ ഞാൻ കുരിശാലടിയാരെ കാക്കും നാഥനായി സ്തോത്രം ഹല്ലേലൂയ അട്ടഹസിക്കുന്നേ. ഒരു പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ആ പാട്ടിനകത്ത് നിൻമുറിവുകളിൽ നിന്ന് മൂറിൻ സുഗന്ധം വരുന്നു, ജീവദായകമായ സുഗന്ധം. ഇത്രയും തിയോളജിക്കൽ ലിറ്റർജി. ഓരോ പാട്ടിലും ഓരോ വരിയിലും വളരെ ആഴമായ ദൈവശാസ്ത്രം നമുക്ക് കാണുവാൻ കഴിയും. നമുക്കത് കേൾക്കുവാൻ കഴിയുന്നത് തന്നെ വളരെ അസുലഭമായ ഒരു ഭാഗ്യമാണ്. ഉയർപ്പിന്റെ ദിവസം മരണത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് മശിഹ ഇറങ്ങിച്ചെന്നു. മരണത്തിന്റെ മണ്ഡലങ്ങൾക്ക് നിലനിൽപ്പാൻ കഴിഞ്ഞില്ല. യേശു കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അപ്പൊസ്തലനായ വിശുദ്ധ പൗലുസ്ലിഹ റോമാക്കാർക്ക് എഴുതുമ്പോൾ 4:24 നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു. നമ്മുടെ നീതീകരണത്തിനായി, നൗ വി ആർ ജസ്റ്റിഫൈഡ്. അതിനു മുമ്പ് മരിച്ചവർ ഒന്നും തന്നെ ആ മരണത്തിന്റെ കറുത്ത സമുദ്രത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. പഴയ നിയമ വിശുദ്ധന്മാരും ഭക്തന്മാരും ഒക്കെ മരിച്ചുപോയി. രാജാക്കന്മാരും പ്രഭുക്കന്മാരും മരിച്ചുപോയി. അവർക്ക് ആർക്കും തന്നെ ആ കറുത്ത സമുദ്രത്തിൽ നിന്ന് കയറി വരുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇവനോ മരണത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയും അവൻ മാത്രമല്ല അന്നുവരെയും ആ മരണത്തിന്റെ ആഴങ്ങളിൽ ബന്ധിതരായിരുന്ന സകലവരെയും മോചിപ്പിച്ചുകൊണ്ട് മുഴുവനുഷ്യവർഗത്തിന്റെയും നീതീകരണത്തിനായി അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആദം മുതൽ സകലവരും അവനോടുകൂടെ ജീവിച്ചിരിക്കുന്നു. ആദം മുതൽ സകല മനുഷ്യരും അവനോടുകൂടെ ജീവിച്ചിരിക്കുന്നു. This is the glad news. This is the good news. This is glorious gospel. 2 Corinthians 5:14 ഈ ഗ്ലോറിയസ് ഗോസ്പൽ പറയുവാൻ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. സ്നേഹത്താൽ പ്രേരിതരായി, സ്നേഹത്താൽ നിർബന്ധിതരായി, സ്നേഹത്താൽ വശംവദരായി പ്രഘോഷിക്കേണ്ടതാണ് സുവിശേഷം. അവിടെ പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഞങ്ങൾ വിവശന്മാർ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. റിസറക്ഷൻ സൺഡേ, ഉയർപ്പിന്റെ ഞായറാഴ്ച. പ്രഭാതത്തിൽ മറിയം ആ കല്ലറയ്ക്കലേക്ക് ചെല്ലുകയാണ്. സ്നേഹത്താൽ പ്രേരിതരെയായി, സ്നേഹത്താൽ നിയന്ത്രിതയായി. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. ഈ കാഴ്ച നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. സിംബോളിക് പ്രസന്റേഷൻ. സമാഗമന കൂടാരം പണിയാൻ നിർദ്ദേശം കൊടുക്കുമ്പോൾ
ആ കൃപാസനത്തിന്റെ ഒരു വശത്ത് ഓരോ വശത്തും ഓരോ ദൂതന്മാരെ പണിതു വെക്കുവാൻ മോശയ്ക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതായത് സമാഗമന കൂടാരത്തിന്റെ കൃപാസനത്തിന്റെ രണ്ട് വശത്തും ഓരോ കെരൂബുകൾ ഇരിക്കുകയാണ്. ആ കെരൂബുകളുടെ നടുവിൽ കൃപാസനം ഇരിക്കുകയാണ്. ഇപ്പൊ ആ കെരൂബുകളുടെ നടുവിലിരുന്ന കൃപാസനം 1500 വർഷമായി നിഴലായിട്ടിരുന്നെങ്കിൽ ഇപ്പോ മറിയ അത് വാസ്തവത്തിൽ കാണുകയാണ്. വാസ്തവമായും യഥാർത്ഥ കൃപാസനം തുറക്കപ്പെടുകയാണ്. മനുഷ്യവർഗത്തിന് വേണ്ടി തുറക്കപ്പെട്ട കൃപാസനത്തെ ആദ്യമായി കാണുന്നത് ഈ മറിയയാണ്. ഒരു സ്ത്രീയാണത് കാണുന്നത്. ഹവ്വയ്ക്കാണ് ആദ്യം സർപ്പം പ്രത്യക്ഷത കൊടുക്കുന്നത്. ഹവ്വയോടാണ് ആദ്യം സർപ്പം ദൂതറിയിക്കുന്നത്. ഹവ്വയോടാണ് ആദ്യം സർപ്പം ഇടപെടുന്നത്. രക്ഷ വന്നപ്പോ ആദ്യം ഗബ്രിയേൽ മലാഖ വന്ന് സംസാരിക്കുന്നതും ഒരു സ്ത്രീയോടാണ്. രണ്ടാം ഹവ്വ യേശുവിന്റെ അമ്മ മഹാഭാഗ്യവതിയായ മറിയത്തോട്. ഒന്നാമത്തെ ഹവ്വ അനുസരണക്കേട് കാണിച്ചു, രണ്ടാമത്തെ ഹവ്വ അനുസരണം കാണിച്ചു. ഇതാ നിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. സ്ത്രീയിലൂടെ വന്ന വീഴ്ച ആ സ്ത്രീയിലൂടെ പരിഹരിക്കപ്പെട്ടു. ഇപ്പോ ആ സത്വർത്തമാനം ആദ്യമായി ഒരു സ്ത്രീയാണ് അറിയുന്നത്. അതുകൊണ്ട് മറിയത്തെ ആദിമ സഭ വിളിച്ചിരുന്ന അപ്പോസ്തൽ ടു ദ അപ്പോസ്തൽസ് എന്നാണ്. അപ്പോസ്തലന്മാരുടെ അപ്പോസ്തല. കാരണം യേശുവിന്റെ അപ്പോസ്തലന്മാരെ ഈ സത്വർത്തമാനം അറിയിക്കാൻ കർത്താവ് തെരഞ്ഞെടുത്തത് ഈ സ്ത്രീയെയാണ്. അപ്പൊ അപ്പോസ്തൽ ടു അപ്പോസ്തൽസ് എന്ന പദവിയിലേക്ക് സ്ത്രീവർഗത്തിന്റെ ഉദാഹരണമാണ്. ഹവ്വയിലൂടെ വന്ന വീഴ്ചയും താഴ്ചയും അപമാനവും മനുഷ്യവർഗത്തിൽ നിന്ന് മാറിപ്പോവാണ്. ഹവ്വയിൽ നിന്ന് വന്ന അപമാനവും താഴ്ചയും വീഴ്ചയും ഈ സ്ത്രീയിലൂടെ. അവർ അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു. യേശു എന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയേ നീ കരയുന്നത് എന്ത്, ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. യേശു ഒരു ആരോഗ്യമുള്ള ഒരു പേഴ്സണാണ്. എത്ര കുറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു 75-80 കിലോ ഭാരം കാണും. അതുകൂടാതെ 45 കിലോ സുഗന്ധദ്രവ്യം ആ അദ്ദേഹത്ത് വെച്ച് കെട്ടിട്ടുണ്ട്. അപ്പൊ ഒരു 130 കിലോ ഭാരം. ഈ സ്ത്രീ പറയാം, ഞാനത് എടുത്തോളാം. ഇത് സ്നേഹം വർദ്ധിക്കുമ്പം മാനസികമായ കണക്കുകൂട്ടലുകൾ അല്ലെ ലോജിക്ക് ഒക്കെ നഷ്ടപ്പെടുകയാണ്. സ്നേഹത്തിൽ പിന്നെ ലോജിക്കില്ല, കണക്കുകൂട്ടലുകളില്ല, ഭയമില്ല, ഉത്കണ്ഠയില്ല, ഒന്നുമില്ല. അതെല്ലാം മാറിയിട്ട് സ്നേഹം പ്രവഹിക്കുകയാണ്, ഞാൻ അവനെ എടുത്തുകൊള്ളാം. അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് യേശു അവളോട് മറിയെന്ന് പറഞ്ഞു. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബോനി എന്ന് പറഞ്ഞു. മറിയത്തിന്റെ ഒരു തെറ്റിദ്ധാരണയായ തോട്ടക്കാരൻ. എന്റെ പിതാവ് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകും. ഇതൊരു തോട്ടം, ഏതൻ തോട്ടം സൃഷ്ടിച്ചവൻ, സഭയാകുന്ന മുന്തിരി തോട്ടത്തിന്റെ ഉടയവൻ. അപ്പൊ അതൊരു തെറ്റിദ്ധാരണയല്ല. ഇപ്പം ഈ ആരാധനയിൽ നമ്മൾ കാണുന്നുണ്ട്, സുറിയാനി സഭയുടെ ആരാധനയിൽ ഒരു ഗീതമാണ്, ഓ മറിയാമേ ഞാൻ തോട്ടക്കാരൻ തന്നെയാണ്. അത് നിന്റെ തെറ്റിദ്ധാരണയല്ല, ഞാൻ വാസ്തവത്തിൽ തോട്ടക്കാരനാണ്, ഏതൻ തോട്ടം നട്ടവനാണ്. ഓ മറിയാമേ ഞാൻ തോട്ടക്കാരൻ തന്നെ, ഞാൻ പറുദീസായെ സ്ഥാപിച്ചോൻ ശ്രേഷ്ഠൻ. ഓ മറിയാമേ ഞാൻ ജീവികൾ തൻ ജീവൻ താൻ, പുനരുജ്ജീവനമോടെഴുന്നേൽപ്പും ഞാൻ താൻ. ഞാൻ കൊല്ലപ്പെട്ടോൻ,
ഞാൻ കല്ലറയാർന്നോൻ തൊട്ടിടരുതേ ഞാൻ ആദാന്തികമേറിയിട്ടില്ല മഹിമയൊടക്കപറീന്നെഴുന്നേറ്റേനെന്നേവം ശിഷ്യന്മാരോടായി നീ സുവിശേഷിക്ക. ഞാൻ കൊല്ലപ്പെട്ടോൻ, ഞാനിപ്പോൾ ജീവിച്ചെഴുന്നേറ്റവൻ. അപ്പൊ ആ ഭാഗത്തും ഏറ്റവും അടിസ്ഥാനപരമായ ദൈവശാസ്ത്രം ആ പാട്ടിൽ ഉറപ്പിക്കുകയാണ്. വെളിപ്പാട് ദിവസത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. താഴ്ച ഭവിച്ചവനായ യേശു എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു. എബ്രായ ലേഖനം പറയുന്നു, ഹി ടേസ്റ്റഡ് ഡെത്ത്. ഞാൻ മരിച്ചവനായിരുന്നു, ഇറ്റ് വാസ് നോട്ട് ആൻ ഇല്യൂഷൻ. അതൊരു ഇല്യൂഷൻ അല്ല, റിയൽ ഫിസിക്കൽ ബോഡി ആയിരുന്നു, റിയൽ സഫറിംഗ് ആയിരുന്നു, റിയൽ ഡെത്ത് ആയിരുന്നു. ആ റിയൽ ഡെത്ത് അനുഭവിച്ച ആ യേശു കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി, ഇപ്പോ പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. ആ റിയൽ ബോഡിയാണ്, ടാൻജിബിളാണ്. അതാണ് യോഹന്നാ സ്ലീഹ സുവിശേഷം എഴുതുന്ന ആദ്യം മുതലുള്ളതും, ഞങ്ങൾ കണ്ണുകൊണ്ട് വീക്ഷിച്ചതും ഞങ്ങൾ കാതുകൊണ്ട് ശ്രവിച്ചതും ഞങ്ങൾ വിരലുകളാൽ സ്പർശിച്ച് അറിഞ്ഞതും. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ സ്പർശിച്ചു. ജീവന്റെ വചനം. ഹി വാസ് വിസിബിൾ, ഹി വാസ് ഓഡിബിൾ, ഹി വാസ് ടാൻജിബിൾ. സ്പർശിക്കാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയുന്ന, കാണാൻ കഴിയുന്ന ആ ജീവന്റെ വചനം. ഇതെല്ലാം മായയായിരുന്നു, മായക്കാഴ്ചയായിരുന്നു എന്നുള്ള ഡോസറ്റിക്ക് വാദത്തെ നിരാകരിക്കുകയാണ്. അതുതന്നെയാണ് ഇവിടെയും ഈ പാട്ടിനകത്ത് നമ്മൾ കേൾക്കുന്നത്, ഞാൻ കൊല്ലപ്പെട്ടവൻ, ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവരുടെയും നീതീകരണത്തിനായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. മരണത്തിന് ഇനി ആധിപത്യമില്ല, മരണത്തെ പരാജയപ്പെടുത്തി ക്രിസ്തു. മനുഷ്യവർഗത്തെ അടിച്ചമർത്തി വെച്ചിരുന്ന മരണം തകർന്നു, മരണം അവിടെ മരിച്ചു വീണു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. ഇപ്പോൾ ഒരു മനുഷ്യൻ ത്രിത്വത്തിൽ ഇരിക്കുന്നു. ഇതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. ആ ട്രിനിറ്ററി ലൈഫിൽ നമുക്ക് ഷെയർ തന്നിരിക്കുകയാണ്. ആ ട്രിനിറ്ററി ലൈഫ് അത്ര അതിശയകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് സകല ജാതികൾക്കും ഉണ്ടാകാനുള്ള ആ മഹാസന്തോഷത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്നിരിക്കുകയാണ്. സകല ജാതികൾക്കും ഉണ്ടാകാനുള്ള ആ മഹാസന്തോഷത്തിന്റെ പൂർത്തീകരണം. ജാതികളെ മോദിപ്പിൻ മറിയാമോദി താതനയാർ നെൻ തനയൻ കബറീനേറി ദ്യുതിസുതരെ ദ്യുതിസുതരെ ദ്യുതിയാസന്നം പാലൊളിയാം പകലിതിനെ സ്തോത്രം ചെയ്വിൻ മശിഹായ പൊൻപുലരി സ്തോത്രം 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 തേ താത വിശുദ്ധാത്മാവിന്നും. അപ്പൊ സ്നേഹത്താൽ സംയോജിക്കപ്പെടുക, വിശുദ്ധാലിംഗനത്താൽ ബദ്ധരാവുക, വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുക. ജാതികൾ നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ പറദീസ പ്രവേശനത്തിന് യോഗ്യരും സ്വർഗീയ തൊഴുത്തിലെ ആടുകളുമെന്ന് സമ്മതിച്ചു പറയുവാൻ ഇടയാകുമാറാകട്ടെ. ആമേൻ. ശോഭിപ്പിച്ചൊരു ശോഭയതാ യേശു സ്തുത്യനഹോ ശിമവോനം യോഹന്നാനം ചെന്നാ കബറിങ്കൽ സ്തുതി പാടി സന്തോഷത്തോ ദേ പോയി ആവർത്തിരികെ ആഴ്ചയിലാദ്യത്തേതായി നീ ശുദ്ധദിനെ ആദ്യ ജനുയിർപ്പൂണ്ടെഴുന്നേൽപ്പി ചീമൺ മയരെയും കൊന്നവരെ ജീവിച്ചേശു ലജ്ജിപ്പിച്ച
ക്ഷീണിച്ചതിനാൽ പള്ളികളും ദയറാകളും നിൻ നാനൻ